ഞാൻ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിന്റെ അതേ എരിവോടെ എരിയുന്നു എന്ന് പൗലോസ് പറഞ്ഞു. ദൈവത്തിന്റെ എരിവോടെ, ആ ദൈവിക എരിവിൽ നിറഞ്ഞു നിന്ന പൗലോസിനെ അനേക പ്രതിസന്ധികളെ നേരിടുവാൻ മാത്രമല്ല, അനേകരെ പ്രതിസന്ധികൾ നേരിടുവാൻ പഠിപ്പിക്കുവാനും അവരെ പ്രാപ്തരാക്കാനും കഴിഞ്ഞു. അതെ, ദൈവത്തിന്റെ എരിവിൽ നിറഞ്ഞു നിൽക്കുന്ന, ക്രിസ്തുവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഏത് പ്രതിസന്ധികളെയും നേരിടാൻ കഴിയും. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ അങ്ങനെയായി തീരട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും അങ്ങയുടെ സ്വർഗീയമായ അഗ്നിയെ പകരണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. Thank you for the cross, Lord. Thank you for the price you paid, bearing all my sin and shame. And love you came and gave amazing grace. Thank you for this love, Lord. Thank you for the name. Your cleansing flow. Now all I know, Your forgiveness and embrace. Worthy is the Lamb seated on the throne. Crown you now with
the darling of heaven crucified. Well, you are worthy, worthy slain, seated on the throne, crowned. The darling of heaven crucified, worthy is the Lamb, worthy is the മണിമകുടമായിരുന്നവൻ ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്നു. ഞങ്ങൾക്കും ശോഭയുള്ള കിരീടങ്ങൾ ലഭിക്കുവാൻ അങ്ങ് മുൾകിരീടങ്ങൾ ചൂടിയതിനായിട്ട് നന്ദി. നന്ദി യേശുവേ. പ്രിയമുള്ളവരെ, നമുക്കിന്ന് ഒന്ന് രണ്ട് പ്രാർത്ഥന വിഷയങ്ങൾ പ്രാർത്ഥിക്കാം. സെൽവി വർഗീസ്, എറണാകുളം. എൻ്റെ കൊച്ചുമകളുടെ പ്രസവം കഴിഞ്ഞിട്ട് 2 മാസമായി. എന്നാൽ ജനിച്ച കുഞ്ഞിന് വേണ്ട ഭാരമോ അമ്മയ്ക്ക് പാലോ ഇല്ല. കുഞ്ഞ് ഇൻക്യുബേറ്ററിലാണ്. അമ്മയ്ക്കും കുഞ്ഞിനും നല്ല ആരോഗ്യമുണ്ടാകാൻ പ്രാർത്ഥിക്കണം യേശുവിൻ്റെ നാമത്തിൽ. ആ മോളെ, അവളുടെ ഉദരത്തിൻ്റെ ഫലത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പരിപൂർണമായ സൗഖ്യമുണ്ടാകട്ടെ. വേഗത്തിൽ ഭവനത്തിലേക്ക് പോകട്ടെ. ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറട്ടെ. ഒരത്ഭുത ശിശുവായി ആ കുഞ്ഞ് വളരട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. അടുത്തത് ജോസ് ഡി എസ്. ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. 10 വർഷം മുമ്പുണ്ടായ ഒരു കേസ് എനിക്കെതിരെ ഇപ്പോൾ വീണ്ടും കുത്തിപ്പൊക്കുന്നതിനാൽ ഞാൻ വളരെയധികം ഭാരപ്പെടുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏത് പ്രാർത്ഥനയ്ക്കും മറുപടി യേശുവാണ്. അതുകൊണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നത് കുത്തിപ്പൊക്കുന്നതിനെ അമർച്ച ചെയ്യുവാൻ യേശുവിന് കഴിയും. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ കേസിനെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. ഒരു ദുഷ്ടന്റെ ആലോചനയെ ഫലിക്കരുത്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രിയമകൻ ജോസിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം നമ്മൾ ഒരു മനസ്സോടെ കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുക. ഗലാത്തിലേഖനം 5:1 മുതൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വായിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങരുത്. എന്താണ് സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി? എങ്ങനെ നാം സ്വതന്ത്രരായത്? യേശു എന്നെ സ്വതന്ത്രനാക്കാൻ കഴിയുന്നവനാണ്, മതിയായവൻ ആണ് എന്ന് ഞാൻ വിശ്വസിച്ച യേശുവിനെ ഞാൻ എൻ്റെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചപ്പോൾ അന്ന് മുതൽ ഞാൻ അടിമ നുഖത്തിൽ നിന്ന് പുറത്തു വന്നു, പാപ നുഖത്തിൽ നിന്ന് പുറത്തു വന്നു, ശാപ നുഖത്തിൽ നിന്ന് പുറത്തു വന്നു. അതുകൊണ്ടാണ് അങ്ങനെ വായിക്കുന്നത്, ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. എന്തിൽ? സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കണം. ക്രിസ്തു തന്ന സ്വാതന്ത്ര്യത്തിൽ നാം ഉറച്ചു നിൽക്കണം. ക്രിസ്തുവിന്റെ അടിസ്ഥാനപരമായ വചനത്തിൽ, ആ വെളിപ്പാടിൽ ഉറച്ചു നിൽക്കണം. അടുത്ത വാക്യം, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഒരിക്കലും ഉണ്ടായിരുന്ന ഒരു നുഖം, ഞാൻ പാപിയാണ്, ഞാൻ ശാപത്തിന്റെ കീഴെയാണ്, ഈ നുഖത്തിലേക്ക് വീണ്ടും തിരിച്ചു വരരുത്.
പിശാച് വീണ്ടും നമ്മെ ആ നുകത്തിന്റെ കീഴെ കൊണ്ടുപോയി കെട്ടുവാൻ പദ്ധതിയിടുന്നുണ്ട്. തിരിച്ചറിയണം. താഴോട്ട് വായിക്കുമ്പോൾ എന്താണ് പൗലോസ് ഉദ്ദേശിക്കുന്നത് നമുക്ക് കാണാം. നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. പൗലോസ് ആരാണ്? പരിച്ഛേദന ഏറ്റവനാണ്. യഹൂദൽ നിന്ന് ജനിച്ച യഹൂദനാണ്. പരീശന്മാരിൽ പരീശനാണ്. അബ്രഹാമിന്റെ സന്തതിയാണ്. എട്ടാം നാളിൽ പരിച്ഛേദന ഏറ്റവനാണ്. എന്നാൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല ഒരുവന്റെ മാനസാന്തരത്തിന് കാരണം. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പരിച്ഛേദന കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഈ അടിമ നുഖമേതാണ്? ന്യായപ്രമാണത്തിന്റെ അടിമ നുഖം. ഈ നുഖത്തിന്റെ കീഴയാക്കാൻ പൗലോസിന്റെ കാലത്ത് കുറെ പേര് കൊടിയും പിടിച്ച് നടപ്പുണ്ടായിരുന്നു. കൊർനെല്യോസ് ജാതീയനായ മനുഷ്യൻ, അബ്രഹാമിന്റെ കുടുംബത്തിലുള്ളതല്ല. അബ്രഹാമിന്റെ കുടുംബത്തിനാണ് പരിച്ഛേദന എന്ന നിയമം ഉള്ളത്. പരിച്ഛേദന ഏൽക്കാത്ത ആരെയും അബ്രഹാമിന്റെ സന്തതിയായിട്ട് എണ്ണത്തില്ല. കൊർനെല്യോസ് അബ്രഹാമിന്റെ സന്തതിയല്ല. പക്ഷെ കൊർനെല്യോസ് ആരുടെ സന്തതിയായി മാറി? യേശുവിന്റെ സന്തതിയായി മാറി. എങ്ങനെ? പരിച്ഛേദന ഏറ്റതിനാലാണോ? അല്ല, മാനസാന്തരപ്പെടുവാൻ വചനം തന്നിൽ കടന്നു വന്നു. പത്രോസ് പറഞ്ഞ ദൈവ വചനമാകുന്ന കത്തി, ആ വാള് തനിക്ക് ആത്മീക പരിച്ഛേദന കൊണ്ടുവന്നു. തന്റെ ജീവിതം മാറി മറിഞ്ഞു. മാത്രമല്ല, വചനം കേട്ട ഉടനെ ആ കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്നാണ് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ വായിക്കുന്നത്. പത്രോസ് എഴുന്നേറ്റ് നിന്ന് വചനം പ്രസംഗിച്ചു. നസ്രനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും അവൻ നന്മ ചെയ്തും ഭൂതങ്ങളെ പുറത്താക്കിയും സഞ്ചരിച്ചതുമായ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞ് അപ്പോസ്തല പ്രവൃത്തി 10:38 പത്രോസ് പ്രസംഗിച്ച പ്രസംഗം ഏകദേശം 1 മിനിറ്റ് എടുത്തില്ല. കേട്ടവരുടെ മേൽ അഭിഷേകം ഇറങ്ങി. ആദിയിൽ എന്ന വണ്ണം പെന്തക്കോസ് നാളിൽ ഒരു കൊടിയ കാറ്റടിച്ചതുപോലെ വലിയൊരു കാറ്റവടി അടിച്ചു, ആത്മ കാറ്റടിച്ചു. കേട്ടവരെല്ലാം വീണ്ടും ജനിച്ചു. കേട്ടവർക്ക് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനമുണ്ടായി. കേട്ടവരുടെ മേൽ അഭിഷേകം ഇറങ്ങി. കേട്ടവർ അന്യഭാഷ പറയാൻ തുടങ്ങി. കൊർനെല്യോസിന്റെ വീടാണ് ജാതികളിലേക്കുള്ള സുവിശേഷത്തിന്റെ വാതിൽ തുറന്ന ആദ്യത്തെ വീട്. കൊർനെല്യോസിന്റെ ബംഗ്ലാവിനകത്ത് ഒരു വലിയ അഭിഷേകത്തിന്റെ ആത്മ കാറ്റടിച്ചു. എങ്ങനെ? പരിച്ഛേദനയാണോ? ന്യായപ്രമാണമാണോ? അല്ല, യേശു ക്രിസ്തുവിന്റെ വചനം. സകല ജനത്തെയും വിടുവിക്കാൻ കഴിയുന്ന വചനം. ഈ വചനമല്ലാതെ നിയമങ്ങൾ, പഴയ നിയമവും വചനമാണ്. പക്ഷേ നമ്മൾ രക്ഷിക്കപ്പെട്ട് ജാതികളായ നമ്മൾ രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മൾ പതുക്കെ പഴയ നിയമം വായിക്കാൻ തുടങ്ങും. വായിക്കാൻ തുടങ്ങുമ്പോൾ, വായിച്ചു വായിച്ചു വരുമ്പോൾ, ഇന്നത് ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെടും, ഇന്നത് ചെയ്യാത്തവൻ ശപിക്കപ്പെടും. ശാപം അനുഗ്രഹം, രണ്ട് ഗ്രൂപ്പ് അവിടെ നമ്മൾ കാണും. അവാവർത്തന പുസ്തകം, ലേവിയ പുസ്തകം, ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്കത് കാണാം. ആവർത്തന പുസ്തകം 28:1-14 അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴയാണ്. എന്നാൽ 15-69 ശാപത്തിന്റെ ഒരു പരമ്പരയാണ്. ഇത് നിങ്ങളെ പിന്തുടരും. തലമുറ തലമുറയായിട്ട് ഈ ശാപങ്ങൾ നിങ്ങളുടെ മേൽ വരും. അനുഗ്രഹം 1000 തലമുറയുടെ മേൽ വന്നാൽ ഇതാ ശാപം 4 തലമുറ, ജനറേഷൻ കേഴ്സ്. ഞാനൊക്കെ ഭയപ്പെട്ടിട്ടുണ്ട്. യേശുവിനെ സ്വീകരിച്ച് ഞാൻ വളരെയധികം ഭയപ്പെട്ടിട്ടുണ്ട്. കാരണം അനുഗ്രഹം ശാപമെന്ന പഠനങ്ങൾ പുതിയ നിയമസഭയിൽ പലരും എടുത്ത് ശാപം എന്നുള്ളൊരു കാര്യം കൊണ്ടുവന്നപ്പോൾ, എൻ്റെ അപ്പൻ ചെയ്ത ശാപം, എൻ്റെ അപ്പൻ്റെ അപ്പൻ ചെയ്തത്, ആ പാപത്തിൽ നിന്നുണ്ടായ ശാപം എന്നിലുണ്ടെന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് ഞാനൊരു ഗതിയായി. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ
അവൻ പുതിയ സൃഷ്ടിയാണെന്നും പഴയത് കഴിഞ്ഞുപോയെന്നും സകലത് പുതുതായെന്നും 2 കൊരിന്ത്യലേഖനം 5:7 പറയുമ്പോൾ നാം പുതിയതാണ്, ശാപത്തിൽ നിന്ന് പുറത്തു വന്നവരാണ്, നമ്മൾ ജാതികളാണ്, യഹൂദരെ പോലെ മനായ പ്രമാണമുള്ളവരല്ല, നമ്മൾ സ്വഭാവം കൊണ്ട് ഒരു ശാപത്തിന്റെ കീഴെയാണ്, നമുക്ക് ഒരു പ്രമാണവുമില്ല, നമ്മൾ ജാതികളാണ്. എന്നാൽ നാം രക്ഷിക്കപ്പെട്ട് യേശുവിനെ സ്വീകരിച്ച ശേഷം നാം പതുക്കെ അറിയാതെ പഴയ നിയമം വായിക്കുമ്പോൾ അതിനകത്തുള്ള കുറെ ശാപങ്ങൾ കാണുമ്പോൾ നാം ഭയക്കും. കാരണം ഈ കൽപ്പനകൾ പ്രമാണിച്ചു നടന്നാൽ ഈ അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാകും. ന്യായ പ്രമാണം പ്രമാണിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, ഒരുവൻ സകല പ്രമാണവും അനുസരിച്ചിട്ട് ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും കുറ്റക്കാരനാണ്. ആന്റിബയോട്ടിക് പോലെയാണ്, 7 ദിവസം രാവിലെയും വൈകിട്ടും ആഹാരത്തിന് ശേഷം കഴിക്കണം. ചിലപ്പോൾ 21 ദിവസമായിരിക്കും ഈ മരുന്ന് കുറിച്ചു തരുന്നത്. 1 നേരം ആഹാരത്തിന് ശേഷം കഴിക്കാൻ വിട്ടുപോയാൽ പിന്നെ ഒന്നേന്ന് തുടങ്ങണം. ആന്റിബയോട്ടിക് പോലെയാണ്, ആന്റിബയോട്ടിക് എങ്ങനെയാലും കഴിച്ചു തീർക്കാം, ന്യായപ്രമാണം അനുസരിച്ച് തീർക്കാൻ കഴിയില്ല. എന്നാൽ യേശു കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? മനുഷ്യന് അനുസരിക്കുവാൻ കഴിയാത്ത അത്ര കഠിനമായ നിയമങ്ങൾ പാപമില്ലാത്ത ശരീരത്തിൽ വന്നിട്ട് അനുസരിച്ചു, ക്രൂശോളം അനുസരണമുള്ളവനായിട്ട് ക്രൂശിൽ അതിനെ നിവർത്തിച്ചു, നമ്മുടെ ഇടയിൽ നിന്ന് അതിനെ നീക്കിക്കളഞ്ഞു. ഒന്നുകൂടി പറഞ്ഞാൽ, ന്യായപ്രമാണത്തെ ക്രൂശിൽ തറച്ച് നമ്മുടെ ഇടയിൽ നിന്ന് ചട്ടങ്ങളെല്ലാം നീക്കിക്കളഞ്ഞു. ക്രൂശോടുകൂടി ചട്ടങ്ങൾ മാറിപ്പോയി. ഇനി എന്തുണ്ട്? ശാപമില്ല, അനുഗ്രഹം മാത്രമേ ഉള്ളൂ. ഇന്നത് ചെയ്താൽ അനുഗ്രഹം, ഇന്നത് ചെയ്താൽ ശാപം. ശാപത്തെ യേശു ക്രൂശിൽ ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താണ്? അനുഗ്രഹം മാത്രമേ ഉള്ളൂ. പണ്ടാരോ ഒരു ടീച്ചർ ഒരു കുട്ടിയോട് ഒരു ചോദ്യം ചോദിച്ചു, 10 താറാവ് കുളക്കരയിൽ, അതിൽ 5 താറാവ് കുളത്തിലിറങ്ങി, ബാക്കി എത്ര? എല്ലാ കുട്ടികളും 5 5 എന്ന് പറഞ്ഞു. ഒരു കുട്ടി മാത്രം പറഞ്ഞു, 1 ഇല്ല. അവനെ ചെവിയിലോട്ട് പിടിച്ചിട്ട്, എടാ 10 താറാവ് കുളക്കരയിൽ നിൽക്കുന്നു, 5 എണ്ണം കുളത്തിലിറങ്ങി, ബാക്കി എത്ര? അവൻ പിന്നെയും പറഞ്ഞു, 1 ഇല്ല സാറേ. സാറ് ചോദിച്ചു, എന്താടാ നിനക്ക് മാത്രം ഒന്നുമില്ലാത്തത്, ബാക്കി എല്ലാവർക്കും ബാക്കി 5 ഉണ്ടല്ലോ. അവൻ പറഞ്ഞു, സാറേ ഞാനൊരു താറാവുകാരൻ്റെ മോനാണ്, 5 താറാവ് കുളത്തിലിറങ്ങിയാൽ ബാക്കിയും കൂടി ഇറങ്ങും സാറേ. സാറിൻ്റെ കിളി പോയി. കാരണം എന്താണ്? അനുഭവത്തിൽ നിന്നാണ് അവൻ പറഞ്ഞത്. ഇതുപോലെ ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഈ കണക്കുകളെല്ലാം ക്രൂശോടുകൂടി ക്യാൻസലായി പോയി. ഇപ്പോൾ അനുഗ്രഹം മാത്രമാണ്, 10 വെള്ളത്തിലാണ്, 5 എണ്ണം കരയിലല്ല, എല്ലാറ്റിനും വെള്ളം വേണം. താറാവിന് മൊത്തം 5 താറാവിന് ശാപവും 5 താറാവിന് അനുഗ്രഹവും ഇല്ല, എല്ലാം വെള്ളത്തിലാണ്. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. കർത്താവിന്റെ മക്കൾ അറിയണം, ശാപം അനുഗ്രഹം എന്ന കാറ്റഗറി ഇനി നമുക്കില്ല, നമുക്കുള്ളത് മുഴുവനും അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് 1 പത്രോസ് 3:9, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. അതിൻ്റെ അർത്ഥം ശാപം നമുക്കുള്ളതല്ല. അതുകൊണ്ട് വേദപുസ്തകം വായിക്കുമ്പോൾ ശാപത്തെക്കുറിച്ച് വരുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അവൻ നമുക്ക് വേണ്ടി ശാപമായി, പാപമറിയാത്തവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഗലാത്യലേഖനം 3:13 എന്താണ്? മരത്തിൽ തൂങ്ങുന്നേവനും ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. 14 അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിലൂടെ ജാതികൾക്ക് വരേണ്ടതിന്. അനുഗ്രഹം യേശുവിലൂടെ വരും, ശാപ യേശുവിലൂടെ വരില്ല. യേശു ഒരു ഫിൽറ്ററാണ്. അബ്രഹാമിന്റെ മക്കളിൽ അനുഗ്രഹ ശാപമുണ്ട്, പക്ഷേ യേശു ക്രിസ്തുവിലൂടെ
എന്ത് മാത്രമേ വരൂ? അനുഗ്രഹം മാത്രമേ പുറത്തു വരൂ. കാരണം ശാപം മുഴുവൻ യേശു ക്രൂസിൽ ക്യാൻസൽ ചെയ്തു. എത്ര പേർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യും? അതുകൊണ്ട് ആരും നിങ്ങളെ വഞ്ചിക്കരുത്. വീണ്ടും അടിമ നുഖത്തിൽ കുടുങ്ങുവാൻ ഇടയാകരുത്. ഇന്ന് ആരെങ്കിലും ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരണം. ഒരു നിമിഷം കണ്ണടക്കാം. യേശുവിൻ്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിലൂടെയുള്ള അനുഗ്രഹങ്ങളുടെ ഒരാഘോഷം തന്നെ ഈ വചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരട്ടെ. ഇവരിൽ ആരെങ്കിലും വേദപുസ്തകം തെറ്റായി വായിച്ച്, തെറ്റായി വ്യാഖ്യാനിച്ച്, ആമേൻ, അടിമ നുഖത്തിൽ കിടപ്പുണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു ഞങ്ങളെ സ്വതന്ത്രമാക്കിയെന്നുള്ള വചനം ഇപ്പോൾ ഇവരെ യേശുവിൻ നാമത്തിൽ തൊടട്ടെ. ഇവരുടെ സ്ഥിതികൾ മാറട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. ഒരു വലിയ ഫ്രീഡം യേശു ക്രിസ്തു മുഖാന്തിരം ഇപ്പോൾ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. വാനം ഭൂമിയേവം പാതാളമൊരുപോ വാഴ്ത്തി വണങ്ങും നാമം. വാനം ഭൂമിയേവം പാതാളമൊരുപോ വാഴ്ത്തി വണങ്ങും നാമം. അന്യനെന്ന നാവും പാടും. യേശു മാത്രം കർത്താവ്. തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്തു. ക്രൂശോളം ദൈവത്തെ അനുസരിച്ച, ന്യായ പ്രമാണത്തെ മുഴുവനും നിവർത്തിച്ച കർത്താവിൻ്റെ ആ പദ്ധതി പരാജയപ്പെട്ടു പോയെന്നാണോ ഈ ശാപം പറയുന്നവർ പറയുന്നത്? യേശുവിനെ സ്വീകരിക്കുക, ശാപത്തിൽ നിന്ന് പുറത്തു വരിക. ഒറ്റ വാക്കിൽ അങ്ങനെ പറഞ്ഞ് നമുക്ക് തീർക്കാൻ കഴിയും. യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ശിക്ഷാവിധിയില്ല. റോമാലേഖനം 8 പറയുന്നു, അതുകൊണ്ട് ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും ശിക്ഷാവിധിയില്ല. നമ്മുടെ ന്യായവിധി മാറിപ്പോയി, നമ്മുടെ അനീതികളെല്ലാം തുടച്ചു മാറ്റി. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 1 പറയുന്നത്, നിങ്ങളുടെ പാപം കടും ചുവപ്പായാലും ഞാൻ ഹിമം പോലെ വെളുപ്പിക്കും, പഞ്ഞി പോലെ വെണ്മയുള്ളതാക്കി മാറ്റും. എത്ര കഠിനമായ പാപമാണെങ്കിൽ ഒരു തരി പാപമില്ലാതെ, പാപത്തിൻ്റെ ഒരു അംശം പോലുമില്ലാതെ യേശുവിൻ്റെ പരിശുദ്ധ രക്തം നമ്മെ ശുദ്ധീകരിച്ച് വിശുദ്ധരും
രാജകീയ പുരോഹിത വർഗവുമാക്കി മാറ്റിയ സത്യം തിരിച്ചറിയുന്നവർ ഒരു ഹാലലിയ പറയണം. നിങ്ങൾ ഇതിൽ ഈ സത്യത്തിൽ നിലനിൽക്കണം. നമ്മൾ എന്താ വായിച്ചത്? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ ഉറച്ചു നിൽപ്പീൻ, അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങരുത്. കൊർന്നല്യോസിന്റെ വീട്ടുകാർ സ്നാനപ്പെട്ടെന്നും കൊർന്നല്യോസിന്റെ ദേശത്ത് അനേകർ വിശ്വാസത്തിൽ വന്നെന്നും അവരെ സ്നാനം കഴിപ്പിച്ചെന്നും പറഞ്ഞപ്പോൾ യെരുശലേമിൽ വന്നപ്പോൾ വേണ്ടടാ, യെരുശലേമിലെ കുറെ ആൾക്കാർ, അവർക്ക് ആദ്യത്തെ അനുഭവമാണ്. കാരണം ഇവരെല്ലാം പരിച്ഛേദനേറ്റവരും ന്യായപ്രമാണത്തിന്റെ കീഴെയുള്ളവരുമായിരുന്നു. പത്രോസ് ഇത് വന്ന് പറഞ്ഞപ്പോൾ ഉടനെ അവര് പറഞ്ഞു, ഇല്ല, കൊർന്നല്യോസിന്റെ വീട്ടുകാരെ സ്നാനപ്പെടണം. കൊർന്നല്യോസിന്റെ വീട്ടുകാർ പരിച്ഛേദനയേൽക്കണം. കൊർന്നല്യോസിന്റെ വീട്ടുകാർ ന്യായപ്രമാണത്തിലേക്ക് വരണം. ന്യായപ്രമാണത്തിലൂടെയാണ് രക്ഷയെന്ന് ഇവരുടെ അകത്ത് ഒരു തെറ്റായ ചിത്രം കിടപ്പുണ്ട്. കാരണം ഇവർ ന്യായപ്രമാണത്തിലൂടെയാണ് രക്ഷിക്കപ്പെട്ടത്. അപ്പൊ ഇവര് വന്ന വഴി കൂടി എല്ലാം കയറി ജാതികളും രക്ഷിക്കപ്പെടണം. ഒറ്റ വാക്ക് പറഞ്ഞാൽ ഇതൊരു കുശുംബാണെന്ന് പറയാം. എന്താണ്? ഒരു ആചാരവും ഇല്ലാതെ വെറുതെ യേശുവിനെ വിശ്വസിക്കലും ഉടനെ രക്ഷിക്കപ്പെടുന്നു. ഇതാണ് ഇവർക്ക് സഹിക്കാത്തത്. ഞങ്ങളെല്ലാം എട്ടാം നാളിൽ പരിച്ഛേദനയേറ്റ് ന്യായപ്രമാണം മുഴുവൻ പഠിച്ച് തോറ പറഞ്ഞ് ഇതെല്ലാം കാണാതെ പഠിച്ച് കേൾപ്പിച്ച് ഇത്രയും കാലം ജീവിച്ച് ആചരിച്ചു വന്ന ഈ അനുഭവത്തിലൂടെ വന്ന രക്ഷ, ഞങ്ങൾക്ക് തന്ന രക്ഷ, അതേ വെറും കുറഞ്ഞല്യോസൊക്കെ വെറുതെ ഇരുന്ന് അന്യഭാഷ പറയുന്ന, അങ്ങനെ അന്യഭാഷ പറയാൻ പറ്റത്തില്ല. ഇതൊരു കുശുമ്പല്ലേ? ഇതൊരു അസൂയയല്ലേ? വെറുതെ രക്ഷ എന്നുള്ളത് സൗജന്യമായിട്ടാണ്, വെറുതെ കിട്ടുന്നതാണ്. രക്ഷയ്ക്ക് വേണ്ടി ഒരുവൻ അത്രയും വില മുടക്കി. പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നമ്മെ വീണ്ടെടുത്തത്, ക്രിസ്തു വന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തമാണ് നമ്മെ വീണ്ടെടുത്തത്. കഴുതയെ വീണ്ടെടുക്കുവാൻ ഒരാട്ടിൻകുട്ടിയെ യാഗം കഴിക്കണമായിരുന്നു, അല്ലെങ്കിൽ അതിന് തത്തുല്യമായ വെള്ളി കൊടുക്കണമായിരുന്നു. ഇതായിരുന്നു ന്യായപ്രമാണത്തിൽ. ഒരു കഴുത ജനിച്ചാൽ ശപിക്കപ്പെട്ട മൃഗമാണ്. ആ ശപിക്കപ്പെട്ട മൃഗത്തെ വീണ്ടെടുക്കാതെ അതിനെ വളരാൻ അനുവദിക്കത്തില്ല. അങ്ങനെ ഇരിക്കെ യേശു അവരൊരു പാഠം പഠിപ്പിച്ചു. നിങ്ങൾ എതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, ശിഷ്യന്മാരോട് പറഞ്ഞു. അവിടെ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയും കഴുതക്കുട്ടിയും കാണും, അതിനെ അഴിച്ചുകൊണ്ട് വരിക. ആരെങ്കിലും ചോദിക്കണം, എന്തിനിതിനെ അഴിക്കുന്നു? കാരണം ചോദിക്കും, കാരണം യഹൂദൻ ചോദിക്കും, എന്തിനിതിനെ അഴിക്കുന്നു? കാരണം എന്താണ്? ഇത് വീണ്ടെടുത്തിട്ടില്ല, ഇത് കഴുത്തൊടിഞ്ഞ് മരിക്കേണ്ടതാണ്. യജമാന് ഒരാടിന് ഇതിന് പകരം കൊടുക്കാൻ താല്പര്യമില്ല, കാരണം ആടിനെ കൊടുക്കാൻ ചെലവ് കൂടുതലാണ്. ഇത് ശപിക്കപ്പെട്ട മൃഗമാണ്, ഇതിനെ ഞങ്ങളിപ്പോൾ കഴുത്തൊടിച്ചു കൊല്ലും. ഒരു അമ്മയെയും കുട്ടിയെയും കെട്ടിയിട്ടിരിക്കുകയാണ് പാവങ്ങൾ. ജനിച്ചത് ജീവിക്കാനാണ്, പക്ഷെ ജീവിക്കാൻ നിയമം അനുവദിക്കുന്നില്ല, അതിനെ കഴുത്തൊടിച്ചു കൊല്ലണം. ഇത് തമ്പുരാൻ കണ്ടു. മനുഷ്യനെ മാത്രമല്ല, കാണാതെ പോയ ആടിനെ മാത്രമല്ല കണ്ടത്, എതിരെയുള്ള ഗ്രാമത്തിൽ കഴുത്തൊടിച്ചു കൊല്ലുവാൻ കെട്ടിയിട്ട കഴുതയും കഴുതക്കുട്ടിയെയും കണ്ട അഗ്നി ജ്വാലക്കൊത്ത കണ്ണുള്ളവനാണ് നമ്മുടെ കർത്താവ്. ആരെങ്കിലും എന്തിനിതിനെ അഴിക്കണം, നിങ്ങൾ എന്തിനിതിനെ അഴിച്ചുകൊണ്ട് പോകണം ചോദിച്ചാൽ, യജമാനൻ ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ആർക്ക്? സാക്ഷാൽ വീണ്ടെടുപ്പുകാരന്. വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ വിലയേറിയ രക്തം ചുമക്കുന്ന, വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് ആ യജമാനൻ. യജമാനൻ ആവശ്യമുണ്ട്, സാക്ഷാൽ വീണ്ടെടുപ്പ്. ഈ കഴുതയെ കൊണ്ടുവന്നു. ആ കഴുതയുടെ പുറത്ത് യേശു കയറി. ഇപ്പോൾ കഴുത പോകുന്നിടത്തെല്ലാം തോരണം, എല്ലാവരും മേൽ വസ്ത്രങ്ങൾ. യഹൂദന്മാർക്ക് ആ അകത്തൊരു വസ്ത്രം കൂടാതെ പുറമേ ഒരു മേൽവസ്ത്രം കൂടിയുണ്ട്. മേൽവസ്ത്രങ്ങളെല്ലാം വഴിയിൽ വിരിച്ചു. ഈ വഴിയിൽ യേശു യാത്ര ചെയ്യുന്ന വഴിയിൽ വിരിച്ചപ്പോൾ നാല് കാലിൽ ഈ കഴുത, ഈ ശ്രേഷ്ഠന്മാരായ യഹൂദന്മാരുടെ വിലയേറിയ വസ്ത്രത്തിൽ ചവിട്ടിയാ നടക്കുന്നേ.
കഴുതേ നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ മാന്യത? കഴുത പറയും, എന്റെ മുകളിൽ ഒരാളിരിപ്പുണ്ട്, എന്നെ വീണ്ടെടുത്ത, എന്നെ കെട്ടഴിച്ച, എന്നെ മാനിച്ച, എനിക്കൊരു മാനം തന്ന ഒരു യജമാനൻ എന്റെ മുകളിൽ ഇരിക്കുന്ന കാലത്തോളം എല്ലാ വസ്ത്രങ്ങൾക്കും മീതെ നടക്കുവാൻ എനിക്ക് കഴിയും. എന്റെ പ്രിയപ്പെട്ടവരറിയണം, ഇനി ഒരു അടിമ മുഖത്തിൽ കുടുങ്ങരുത്. എന്റെ പൊന്നു കഴുതെ ഇനി പഴയ അവസ്ഥയിൽ പോയി കുടുങ്ങരുത്. ഇനി നീ കഴുത്തൊടിഞ്ഞ് മരിക്കേണ്ടതല്ല, സാക്ഷാൽ കുഞ്ഞാട് നിന്നെ വീണ്ടെടുത്തതാണ്. ഈ സത്യം അറിയുന്നവർ ഇന്ന് വിടുതൽ പ്രാപിക്കും. നിങ്ങളെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. നിങ്ങളെ ബന്ധിക്കാൻ പറ്റിയ ഒരു നുഖമില്ല, ഒരു ശാപമില്ല, ഒരു ബന്ധനമില്ല, ഒരു പാപവും നിന്നെ തൊടുകയില്ല. കാരണം നിന്നെ വീണ്ടെടുത്തത് യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? അത് വിശ്വസിക്കുന്ന നിങ്ങൾ ഇപ്പോൾ തന്നെ സകല പ്രശ്നത്തിൽ നിന്നും പുറത്തു വരും. നിങ്ങൾ തളർന്നു കിടക്കുന്ന വ്യക്തിയാണോ, ആ കെട്ടിപ്പോൾ അഴിയും. നിങ്ങളുടെ കാലുകൾ കൈകൾ ഇപ്പോൾ ചലിക്കും. യേശുവിന്റെ നാമത്തിൽ ഞാനിത് പറയുമ്പോൾ ആ കെട്ടിപ്പോൾ അഴിയട്ടെ. കട്ടിലിൽ നാളുകളായി കിടക്കുന്നവർ ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഈ കൽപ്പനയുടെ മുമ്പിൽ പുറത്തു വാ. യേശുവിന്റെ നാമത്തിൽ ട്യൂമറുകൾ മാറട്ടെ. കണ്ണുകൾ അടച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഇപ്പോൾ അത് പുറത്തു പോകട്ടെ. എല്ലാ കെട്ടുകളും അഴിയട്ടെ, എല്ലാ നുഖങ്ങളും ഒടിയട്ടെ. നീ മരിക്കേണ്ട നിനക്ക് പകരം ഒരുവൻ ജീവൻ കൊടുത്തതാണ്. നീ തകരേണ്ട നിനക്ക് പകരം ഒരുവൻ തകർന്നതാണ്. നീ നശിക്കേണ്ട ഒരുവൻ നിനക്ക് പകരം തീർന്നുപോയതാണ്. നിനക്ക് ജയം മാത്രമേ ഉള്ളൂ, നിനക്ക് അനുഗ്രഹം മാത്രമേ ഉള്ളൂ, നിനക്ക് വിടുതൽ മാത്രമേ ഉള്ളൂ, നിനക്ക് ഉയർച്ച മാത്രമേ ഉള്ളൂ, നിനക്ക് അഭിവൃദ്ധി മാത്രമേ ഉള്ളൂ, നിനക്ക് സമൃദ്ധി മാത്രമേ ഉള്ളൂ. യേശുവിന്റെ നാമത്തിൽ അതിനെ പ്രാപിക്കുക, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, ഉയർച്ചകൾ പ്രാപിക്കുക, സൗഖ്യങ്ങൾ പ്രാപിക്കുക, സമൃദ്ധി പ്രാപിക്കുക. എല്ലാ ബന്ധനങ്ങളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ അഴിയട്ടെ. എല്ലാ കെട്ടപ്പെട്ട അവസ്ഥകളും യേശു ക്രിസ്തു എന്ന യജമാനന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. കർത്താവേ, ഈ മക്കൾ കേട്ട വചനപ്രകാരം ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കടങ്ങൾ മാറട്ടെ. കടത്തിന്റെ അടിമ നുഖത്തിൽ നിന്ന് പുറത്തു വരട്ടെ. സമൃദ്ധി കാണട്ടെ. കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന പിശാച് ഇവരെ വിട്ടുമാറ്. ഞാൻ ഇവരെ അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. പിതാവേ, അമേൻ. ദൈവത്തിന്റെ ശക്തി നിങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ്. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.